Anu's fusion kitchen day, Matter episode lake, Everkum Sagadam. Innatha Devasatin day, Prategarendan Larkariavo, in February 14th, Valentine's Day. Anna. Apin Namala, Valentine's Day special or red velvet, cheese red velvet cake ana, Namala, Chain Bonada. Ava Arindana Parete. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വാലന്റൈൻ ആശംസകൾ. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. കേക്ക് തയ്യാറാക്കുന്നതിന് മുൻപ് നമ്മൾ ഫസ്റ്റ് ഒരു ഷുഗർ സിറപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ഡീപ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി ഒരു കാൽ കപ്പ് പഞ്ചസാരയും കൂട, കാൽ കപ്പ് എന്ന് പറയുമ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂട ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് സിറപ്പ് റെഡിയാക്കി അങ്ങ് വെക്കാം. അപ്പോൾ ഇതൊന്ന് തണുത്ത് റെഡി ആയിരിക്കുമല്ലോ. അപ്പോൾ ഫസ്റ്റിന് നമുക്ക് ഷുഗർ സിറപ്പ് അങ്ങ് തയ്യാറാക്കാം. Sugar syrup തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ടിൻ തയ്യാറാക്കി വെക്കാം. കേക്ക് ടിൻ നമുക്കൊന്ന് ഗ്രീസ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ 1 ടീസ്പൂൺ ബട്ടർ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ഇതിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ബട്ടർ എടുക്കണമെന്ന് നിർബന്ധമില്ല. നമുക്ക് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് തേച്ച് ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കേക്ക് തയ്യാറാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കുന്നതിനായി ഞാൻ ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. നല്ലപോലെ ഉണങ്ങിയ ഒരു ബൗളാണ് എടുക്കേണ്ടത്. അതിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഗ്ലാസ്സിനാണെങ്കിൽ നമ്മൾ ചായയൊക്കെ കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഗ്ലാസ്സിന് ഒരു 2 ഗ്ലാസ് എടുത്താൽ മതിയാവും. അപ്പോൾ ഇവിടെ ഞാൻ 2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കൊക്കോ പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പ്, 1 ടീസ്പൂൺ സോഡാപ്പൊടി, 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇത്രയും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഒരു 3 വട്ടം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല സ്പോഞ്ചി ആയിട്ട് കിട്ടും. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാനിവിടെ ഒരു 3 തവണ നല്ലതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ബീറ്റ് ചെയ്യുന്നതിനായും ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതും നല്ലതുപോലെ ഉണങ്ങിയ, ഒട്ടും വെള്ളനനവില്ലാത്ത ഒരു ബൗൾ വേണം എടുക്കാൻ. ഇതിലേക്ക് നമുക്ക് ഒരു 4 മുട്ട അങ്ങ് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. അപ്പോൾ മുട്ടയെല്ലാം ഞാൻ താണ്ടേ ഇവിടെ പൊട്ടിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ 4 മുട്ടയാണ് നമ്മൾ പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഷുഗറാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 1.5 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഷുഗറപ്പം പൊടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ നന്നായിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഷുഗറൊന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തത്. അപ്പം നമ്മൾ 1 കപ്പ് ആഡ് ചെയ്ത് കൊടുത്ത് ഇനി 1/2 കപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ 1.5 കപ്പ് ഷുഗർ പൊടിച്ചതാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. മൈദ എടുത്ത് അതേ കപ്പിൽ തന്നെ നമ്മൾ ഷുഗറും എടുക്കണം. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം ബീറ്ററില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിക്കകത്ത് അടിച്ചെടുക്കാവുന്നതാണ്. അപ്പം ബീറ്ററും വിസ്കും ഓവനും ഒന്നുമില്ലാത്തൊരു കേക്ക് റെസിപ്പിയും വിപ്പിംഗ് ക്രീമിൻ്റെ റെസിപ്പിയും എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ്. അതും കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി വീണ്ടും ഒന്നുകൂടി നമുക്ക് ബീറ്റ് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാനില എസൻസ് ചേർത്ത് കൊടുത്ത് അതിൻ്റെ ആ ഒരു മുട്ടയുടെയൊക്കെ ഒരു സ്മെല്ല് മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് വീണ്ടും ഒന്നുകൂടി നന്നായിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് നല്ല പോലെ അടിച്ച് പതപ്പിച്ചിങ്ങെടുക്കാം. അപ്പോൾ ബീറ്റർ ഇല്ലാതെ മിക്സിയിൽ അടിച്ചാലും ഇതേപോലെ തന്നെ നന്നായിട്ട് പതഞ്ഞ് തന്നെ കിട്ടും. നമുക്ക് അങ്ങനെ വളരെ സിമ്പിളായിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിവിടെ ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്തിവിടെ എടുത്തിട്ടുണ്ട്. മുട്ട ബീറ്റ് ചെയ്തതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആയിട്ട് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 സ്പൂൺ വീതം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സ്പാച്ചില ഉപയോഗിച്ച് ഒരേ ഡയറക്ഷനിലോട്ട് തന്നെ തിരിച്ച് നമ്മൾ മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിന് നമുക്കൊരു സ്പൂൺ ഉപയോഗിക്കാം. മിക്സിയിൽ വേണമെങ്കിലും നമുക്കിത് മിക്സ് ചെയ്യാൻ ആവുന്നതേ ഉള്ളൂ. പക്ഷേ മിക്സിയുടെ ആവശ്യം നമുക്കിതിനില്ല. നമുക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ച് തന്നെ ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഞാനിവിടെ കുറേശ്ശെ ആയിട്ട് ഒരേ ഡയറക്ഷനിലേക്ക് തന്നെ സ്പാച്ചിൽ ഉപയോഗിച്ച് മിക്സ് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ നമ്മളുടെ മിക്സ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്കൊരു 50 gram ബട്ടർ മെൽറ്റ് ചെയ്തത് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 tablespoon വിനെഗറിൽ 1 teaspoon സോഡാപ്പൊടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് പതച്ചിങ്ങി വരും. അപ്പോൾ ആ പതച്ച് വരുന്നതോടെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടുന്നത് നമ്മളുടെ കേക്കിന് നല്ലൊരു കളറ് കിട്ടണം. അപ്പോൾ കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ റെഡ് ഫുഡ് കളറ് 1 tablespoon ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു അത്യാവശ്യം കളറ് കിട്ടും. നമുക്ക് കുറച്ചുകൂടി കളർ വേണം എന്നുണ്ടെങ്കിൽ ഒരു 1.5 tablespoon വരെയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ 1 tablespoon ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഇതും നമുക്ക് സ്പൂൺ ഉപയോഗിച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം പതിയെ നമുക്ക് ഇതുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട്. അപ്പം ഞാനത് വിട്ടുപോയതാണ്. ഇതിൽ 1 tablespoon ചെറിയ പുളിയുള്ള തൈരാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അപ്പം ബട്ടർ മിൽക്ക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, അതല്ലെങ്കിൽ ചെറിയ ഒരു പുളിയുള്ള തൈര് ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് ഇപ്പം നന്നായിട്ട് ഞാനിവിടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കേക്ക് ടിന്നിലേക്ക് നമ്മുടെ ബാറ്റർ ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ പേപ്പർ വേണമെങ്കിലും ഇതിൽ വെച്ച് കൊടുക്കാവുന്നതാണ്, പക്ഷേ നമുക്കതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ കേക്ക് കറക്റ്റായിട്ട് തന്നെ ഇളകി കിട്ടിക്കോളും. അപ്പോൾ ബാറ്ററെല്ലാം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടാനായിട്ടാണ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ഞാനിതിന് മുമ്പ് ഒരു കുക്കർ 15 minute മുമ്പായിട്ട് ലോ ഫ്ലെയിമിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു പഴയ സ്റ്റാൻഡ് നമ്മൾ ഇറക്കി വെച്ച് കൊടുക്കുക. ഇതിലേക്ക് നമ്മുടെ കേക്ക് ടിൻ കൈയൊന്നും പൊള്ളാതെ സൂക്ഷിച്ച് നോക്കി വേണം ഇതിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതുകൂടി വെച്ച് കൊടുത്തതിന് ശേഷം കുക്കർ ക്ലോസ് ചെയ്യുക. അപ്പോൾ കറക്റ്റ് പൊസിഷനിൽ നമ്മൾ പിടിച്ച് വെക്കണം. ചരിഞ്ഞൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് റെഡിയായി വരുമ്പം അതിനൊരു ചരിവ് കാണും. അത് കറക്റ്റായിട്ട് വെക്കുക. ഇനി നമുക്ക് ഈ കുക്കർ ക്ലോസ് ചെയ്യാം. വിസിലിടാതെ ഒരു 45 മുതൽ 55 minute വരെ ഉള്ള സമയം വേണ്ടി വരും ഇതൊന്ന് കറക്റ്റായിട്ട് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ നമുക്ക് അല്പസമയത്തിന് ശേഷം കാണാം. 50 minute കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ കുക്കറൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് തുറന്ന് നോക്കിയിരുന്നു. അപ്പോൾ ഇത് വെന്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് കുത്തി നോക്കാം. അപ്പോൾ നന്നായിട്ട് ഇത് വെന്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊട്ടും സ്റ്റിക്കിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടേ ഇല്ല. ഇത് നമുക്ക് ഒന്ന് പുറത്തെടുക്കാം. അപ്പോൾ കേക്ക് ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് ഒന്ന് കുറച്ച് നേരം ഒന്ന് തണുക്കാനായിട്ട് വെക്കാം. കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യുന്നതിനായിട്ട് ഞാനിവിടെ 200 gram ക്രീം ചീസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഈ ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 100 gram ബട്ടർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്കിനി ഒന്ന് ബീറ്റർ ഉപയോഗിച്ച് ഇതിനെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം. ഏകദേശം ഞാനൊരു 3 minute ഇവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ക്രീം നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 2.5 cup പൊടിച്ച പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ഞാനൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അരിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ 2.5 cup പഞ്ചസാരയാണ് നമുക്കിതിലേക്ക് അരിച്ചിട്ട് കൊടുക്കേണ്ടത്. അതിനുശേഷം നമുക്കിതൊന്നുകൂടി നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കാം. 2.5 cup പഞ്ചസാര അരിച്ചെടുത്തപ്പോൾ ഇത് ഇത്രയും തരി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഇനി നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാനൊരു 3 മുതൽ 4 minute വരെ ഞാൻ ബീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഒരു ക്രീമി ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പരുവമാകുമ്പോൾ നമ്മൾ നിർത്തണം. ഇപ്പം നമുക്ക് നാണ്ട ഈ ബീറ്ററിൻ്റെ അകത്തുനിന്ന് ഇറ്റി വീഴാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിലൊരു 2 മണിക്കൂർ നേരം ഒന്ന് തണുക്കാനായിട്ട് വെക്കാം. അടുത്തതായി ഞാനിവിടെ ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ പൗഡർ കൂടി എടുത്തിട്ടുണ്ട്. ഒരു 50 gram പൗഡറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഓപ്ഷണലാണ്. നമ്മുടെ കേക്ക് ക്രീം ചീസ് ഉപയോഗിച്ച് മാത്രം ഫ്രോസ്റ്റിംഗ് ചെയ്തിട്ട് മുകളിലൊരു സ്ട്രോബെറി വെച്ച് ഫിനിഷിംഗ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഹേർട്ട് സിമ്പിൾ മുകളിൽ റെഡ് കളറിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വിപ്പിംഗ് ക്രീമിൻ്റെ പൗഡർ എടുത്തത്. അപ്പോൾ ഇതൊരു ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 100 ml പാല് നല്ല ചിൽഡ് ആയിട്ടുള്ള നല്ല മിൽക്ക് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 100 ml എന്ന് പറയുമ്പോൾ ഏകദേശം താണ്ടെ ഈ കപ്പിന് താണ്ടെ ഇതുപോലെ ഇവിടെ വരെ ഉണ്ടാവും. അപ്പോൾ ഇതുകൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു സ്പൂൺ ഉപയോഗിച്ച് ഈ പൊടിയും ആ പാലും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ക്രീമിന് ഒരു റെഡ് കളറ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ റെഡ് ഫുഡ് കളർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിനെ ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഏകദേശം 3 മുതൽ 4 മിനിറ്റ് വരെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വിപ്പിംഗ് ക്രീം ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ക്രീം ലൂസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കുറച്ച് നേരം ഒരു 20 മിനിറ്റോളം നമുക്കിതൊന്ന് ഫ്രീസറിലോട്ട് വെക്കാം. നമ്മുടെ കേക്ക് ഇവിടെ തണുത്ത് കഴിഞ്ഞപ്പോൾ ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ കറക്റ്റ് ആയിട്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കേക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്കിനെ ഒരു 3 പീസാക്കി നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം അത് ഒരുപാട് നമുക്ക് പൊങ്ങി അങ്ങനെ വന്നിട്ടില്ല എങ്കിലും ജസ്റ്റ് ഒന്ന് മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇത് ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്താൽ കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഈ കേക്ക് ഒരു 3 പീസാക്കി കട്ട് ചെയ്തെടുക്കാം. ഞാൻ കേക്ക് താണ്ടെ ഇതുപോലെ 3 പീസാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് ഫസ്റ്റ് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കേക്ക് നല്ല സ്പോഞ്ചി ആയിട്ട് കിട്ടുന്നതിന് നമുക്ക് ഷുഗർ സിറപ്പ് നല്ലതുപോലെ തന്നെ ഇതിലേക്ക് 3 പീസിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കേക്ക് സെറ്റ് ചെയ്യുന്നതിനായിട്ട് ഞാനിവിടെ ഒരു ബോർഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബോർഡ് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കിത് പ്ലേറ്റിൽ വേണമെങ്കിലും സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ക്രീം ചീസിൻ്റെ മിക്സ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് അതിലേക്കൊന്ന് പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം കേക്ക് ഇങ്ങനെ ഫിക്സ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇങ്ങനെ തേച്ച് കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരു പീസ് കേക്ക് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മളുടെ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഷുഗർ സിറപ്പ് ഇതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം നമുക്ക് ക്രീം ചീസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഷുഗർ സിറപ്പ് നന്നായിട്ട് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ക്രീം ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു സ്പാച്ചില ഉപയോഗിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് നല്ല പോലെ ഇതിനകത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ലെയറിൽ നമ്മൾ ക്രീം ചീസ് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു വൈറ്റ് ചോക്ലേറ്റിൻ്റെ ചിപ്സ് ഞാനിവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ഓപ്ഷണലാണ്. ഞാനിത് ജസ്റ്റ് കുട്ടികൾക്കൊക്കെ ഇവിടെ ഇഷ്ടമായതുകൊണ്ട് മാത്രം ചേർത്ത് കൊടുക്കുന്നതേ ഉള്ളൂ. ഒരു നിർബന്ധമില്ല ഇത് ആഡ് ചെയ്ത് കൊടുക്കണമെന്ന്. അപ്പോൾ നമുക്ക് ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇനി അടുത്ത കേക്ക് പീസ് ഇതിന് മുകളിലാക്കി വെച്ച് കൊടുക്കാം. അടുത്ത കേക്ക് പീസ് വെച്ച് കൊടുത്തതിന് ശേഷം ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ നമ്മൾ ഷുഗർ സിറപ്പ് ഇതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മുകളിലും ചെറുതായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഇതുപോലെ തന്നെ ക്രീം ചീസ് ആഡ് ചെയ്ത് കൊടുക്കുക. അത് നല്ല ലെയറിലെല്ലാം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അടുത്ത പീസ് കേക്ക് വെച്ച് കൊടുക്കുക. ഇനി അടുത്ത പീസ് കേക്ക് ഇതിന് മുകളിലാക്കി വെച്ച് കൊടുക്കുക. ഫസ്റ്റ് ചെയ്തതുപോലെ തന്നെ നമ്മൾ ഷുഗർ സിറപ്പൊക്കെ തേച്ച് കൊടുക്കുക. ഒന്നുകൂടി ഇതിൻ്റെ സൈഡിലും എല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട് വിട്ടുപോകരുത്. ഇനി ക്രീം ചീസ് ഉപയോഗിച്ച് ഈ കേക്ക് ഫുള്ളായി നമ്മൾ കവർ ചെയ്ത് എടുക്കുക. ഈ ക്രീം ചീസ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു കോട്ടിങ്ങിനെ ഫുൾ കവർ ചെയ്തതിന് ശേഷം ഒന്ന് കേക്ക് ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം വീണ്ടും ഒന്നുകൂടി നമ്മൾ ക്രീം തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല പോലെ ഫിനിഷിംഗ് ആയി നമുക്ക് കിട്ടും. പക്ഷെ ഞാനിവിടെ ടൈം ഇല്ലാത്തത് കൊണ്ട് ഇതിപ്പോൾ ഫസ്റ്റ് കോട്ട് ഇങ്ങനെ ചെയ്ത് അങ്ങനെ തന്നെ എടുക്കുകയാണ്, ഫ്രിഡ്ജിൽ വെക്കുന്നില്ല. അപ്പം നിങ്ങൾക്ക് പെർഫെക്റ്റായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ ഏകദേശം നമുക്ക് ഫിനിഷിംഗ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കേക്കിൻ്റെ മുകൾ ഭാഗത്തുനിന്ന് കട്ട് ചെയ്ത cake in the Kurcha Pagondala, on the mixi lit in Cherdat on the Podichitunda, a path on the side lona, Pedipichodanamka. In the Maka Nerte Tayaraki, which is a red whipping cream undala, other piping bag in the Bolivia glass lake, Aki the initiation, Namaka, the lake and Arachakodaka. Other initiation is in a Mughal light and Namaka first order love. Shape ആണ് തയ്യാറാക്കി എടുക്കേണ്ടത് അപ്പോൾ അതിനായിട്ട് ലവ് ഷേപ്പിലുള്ള എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അത് വെച്ചു കൊടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ചാർട്ട് പേപ്പറിൽ ലവ് ഷേപ്പ് വെട്ടി വെച്ചു കൊടുത്താലും മതിയാവും അതിനുശേഷം നമ്മൾ ക്രീം വെച്ച് അതേ ഷേപ്പിൽ അതിനകത്ത് കൂടി വരച്ചെടുക്കുക വരച്ചെടുത്തതിന് ശേഷം കേക്കിന്റെ ചുറ്റിലുമായിട്ട് നമുക്ക് ഇങ്ങനെ ചെറിയ രീതിയിൽ സ്റ്റാർ നോസിലിട്ട് ചെറിയ രീതിയിൽ ചെറിയ ചെറിയ പൂക്കൾ പോലെ ഷേപ്പ് ചെയ്ത് എടുക്കാം പിന്നെ ഇതിന്റെ ഡെക്കറേഷൻ ഒക്കെ അവരവരുടെ യുക്തിപൂർവം ഇനി താഴെയായിട്ട് നമുക്ക് ഒരു ഷെല്ല് പോലെയും കൂട തയ്യാറാക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ ചീസ് റെഡ് വെൽവെറ്റ് കേക്ക് ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളർ ഇതിൽ ആഡ് ചെയ്തു കൊടുത്ത് ഇഷ്ടമുള്ള രീതിയിൽ തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ നിങ്ങളുടെ വിലപ്പെട്ട കമന്റ്സും കൂടി അറിയിക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത് ഇനിയും പുതിയ വീഡിയോസുമായി ഞാൻ വീണ്ടും വരും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വാലന്റൈൻ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഇവിടെ നിർത്തുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ